ഏക്കർ 20 സെന്റ് സ്ഥലം, 34 പശുക്കളെ ഇതിനുള്ളിൽ തന്നെ ഇടാൻ പറ്റും. എക്സ്റ്റൻഷൻ ചെയ്തിരിക്കുകയാണ്. ഒരേക്കർ ഫുള്ള് പുല്ലാണ് ഇട്ടേക്കുന്നത്. വെള്ളം കുടിക്കാനുള്ള കൗബോള്, 10 ഒരു ബയോഗ്യാസ് പണിതിട്ടുണ്ട്. 2 കറവ മെഷീന്. ഞാനിത് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് ചെയ്തതല്ല. കാര്യം എന്ന് വെച്ചാൽ ഇത് 1.5 വർഷമായിട്ട് നമ്മളെ ഐഡിയയിൽ തന്നെ ഞാൻ ഇത് മൊത്തവും പണിത്. എന്റെ ഐഡിയ തന്നെയാണ് ഇത് മൊത്തം ഞാൻ ചെയ്തത്. ലോ കോസ്റ്റില് പശുക്കളെ വളർത്തി അതിൽ നിന്ന് നല്ല പ്രോഫിറ്റ് എടുക്കാൻ കഴിയുന്ന ഒരു ഫാം സെയിലിന് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന നമ്മളെ കൊല്ലം പുനലൂരിനടുത്ത് വിളക്കുപാറ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ നാസർക്കാട ഫാമിലാണ്. ഇപ്പോൾ നാസർക്ക ചെറിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫാം കാര്യങ്ങൾ സെയിൽ ചെയ്യാന്നുള്ളൊരു ഉദ്ദേശമാണ്. അപ്പോൾ ഇത് ശരിക്കും ലോ കോസ്റ്റിൽ വളർത്താന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? ഇവിടെ ലോ കോസ്റ്റിൽ വളർത്താന്ന് കാരണം എന്ന് പറഞ്ഞാൽ ഇത് പശുക്കളെ അഴിച്ചുവിട്ട് തീറ്റാൻ പറ്റുന്ന ഒരു സൗകര്യമാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഫാമിനോട് ചേർന്നാണ് ഈ RPL എസ്റ്റേറ്റ് കിടക്കുന്ന 3500 ഏക്കർ വസ്തുവാണ്. 3500 ഏക്കർ റബ്ബറും തോട്ടമാണ്. അതായത് നമുക്ക് മേയ്ക്കാനായിട്ട് ഇവിടെയുള്ള ഏരിയയിൽ മൊത്തം പേരും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനോട് ചേർന്ന് ഇത്രയും സൗകര്യത്തിനൊരു വസ്തു കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ 1.5 വർഷം മുന്നേ ഈ ഒരു ഐഡിയയിലാണ് ഈ വസ്തു വാങ്ങിയത്. ഓക്കെ. അങ്ങനെയാണ് ഈ ഷെഡ് വെക്കുന്നതും 10-60 പശുവിനെ നിർത്താനുള്ള ഒരു സൗകര്യവും 100 പശു പോത്തിനെ നിർത്താനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ ഞാൻ ഷെഡിന് വേണ്ടി പണം ഇട്ടേക്കും. അതായത് ഇനി വാങ്ങുന്നവർക്കാണെങ്കിലും 1000 പോത്തിനെ മേടിച്ചാലും എല്ലാം സെറ്റപ്പ് ആയി പോകും. വളരെ ലോ കോസ്റ്റിൽ ചെയ്യാം. ഏരിയ കിടക്കുവാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് പിന്നെ നമുക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് ഇപ്പോൾ പെട്ടെന്നുണ്ടായി. കുട്ടികളെ പഠനം സംബന്ധിച്ച് ബൾക്കായിട്ട് ഇച്ചിരി പൈസയുടെ ആവശ്യം വന്നു. അപ്പോൾ ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാതെ ഇത് തന്നെ സെയിൽ നടത്താം എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടേക്ക് മൊത്തം എത്ര സെന്റ് സ്ഥലമാണ്? ഒരേക്കർ 20 സെന്റ് സ്ഥലമാണ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ പശുക്കളും ഫാമും മൊത്തത്തിൽ നമ്മൾ സെയിൽ ചെയ്യണം അല്ലേ? ഇതിപ്പം നമ്മൾ ഇവിടെ ഉള്ള ഒരു പശുവിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, നമ്മൾ HF ആണ്. ഇതിപ്പോൾ എത്രാമത്തെ ഡെലിവറി ആയിരിക്കാം? ഇത് ഫസ്റ്റ് ഡെലിവറിയാണ് അല്ലേ? അത്യാവശ്യം നല്ല പാൽശേഷിയുള്ള ഒരു പശുവാണ്. ഇതിപ്പം ഏത് കുട്ടിയായിരുന്നു? ഇത് ആൺകുട്ടി. ആൺകുട്ടിയായിരുന്നു അല്ലേ? ഇത്തരത്തിൽ മൊത്തത്തിൽ 15 പശുക്കൾ. അതിൻ്റെ കുട്ടികളും നമുക്ക് ഇവിടെ ഇപ്പോൾ സെയിൽ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഒരു ഷെഡിൻ്റെ ഒരു സെറ്റപ്പ് കണ്ടില്ലേ, അത്യാവശ്യം നല്ല എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ എത്ര പശുക്കളാണ്? 34 പശുക്കളെ ഇതിനുള്ളിൽ തന്നെ ഇടാൻ പറ്റും. 34 പശുക്കൾ നമുക്ക് ഇതിനകത്ത് ഇടാനുള്ള സ്റ്റോറേജ് ഉണ്ട്. പിന്നെ അതുകൂടാതെ ഇപ്പം എക്സ്റ്റൻഷൻ ചെയ്തിരിക്കുകയാണ്. അതും 17-17 പശുക്കളെ അപ്പുറം ഇപ്പുറം വീണ്ടും ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റീസ് പകുതി ചെയ്തു വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ പണിയുണ്ട്. അത് വേണമെങ്കിൽ വാങ്ങുന്ന ആളുകൾ ചെയ്യാവുന്നതാണ്. അപ്പം മൊത്തത്തിൽ നല്ലൊരു സ്റ്റോറേജ് സ്പേസിൽ തന്നെ പശുക്കളെ വളർത്താനുള്ള ഏരിയ കാര്യങ്ങളുണ്ട്. പിന്നെ പുല്ല് കാര്യങ്ങളൊക്കെ ഇതിന് സമയത്ത് തന്നെ ഇഷ്ടംപോലെ നിപ്പുണ്ട് അല്ലേ? നമ്മൾ വെച്ചുപിടിപ്പിച്ച ഒരേക്കർ ഫുള്ള് പുല്ലാണ് ഇട്ടേക്കുന്നത്. അപ്പൊ ഈ ഒരു പോർഷൻ വെച്ച് ബാക്കി മൊത്തത്തിൽ പുല്ലിട്ടിരിക്കുകയാണ്. പിന്നെ ഇതിനകത്തുള്ള ചാണാനെല്ലാം കലക്കി നമുക്ക് ഉണക്ക സമയത്താണെങ്കിൽ മൊത്തം കലക്കി ഞാൻ ഇതിനകത്താണ് വിടുന്നത്. കാര്യം പൈപ്പ് അടിയിൽ കൂടെ പൈപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്ക് വേറെ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണുള്ളത്? പിന്നെ മൊത്തം ഫാൻ ഇട്ടുണ്ട്. പിന്നെ തണുപ്പിന് ചൂട് സമയത്ത് ഇടാനുള്ള മിസ്റ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വെള്ളം കുടിക്കാനുള്ള കൗബോള്, പിന്നെ ഷാഫ് കട്ടർ ഉണ്ട്. പിന്നെ മൊത്തത്തിൽ നമുക്ക് എത്ര 2 കറവ മെഷീൻ ഉണ്ട്. അപ്പം മൊത്തത്തിൽ അത്യാവശ്യം എല്ലാ സജ്ജീകരണങ്ങളും ഇതിനകത്തുണ്ട്. പിന്നെ കറണ്ട് പോകുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ജനറേറ്റർ മാതിരിയാണ് ഒരു കറവ മെഷീൻ ഉള്ളത്. ഒരെണ്ണം അങ്ങനെയാണ്. കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാം. ഓക്കെ. പിന്നെ നമുക്ക് ഒരു സ്റ്റാഫിനും ഫാമിലിക്കും താമസിക്കാനുള്ള ഒരു ചെറിയൊരു ക്വാർട്ടേഴ്സ് സെറ്റപ്പ് കാര്യങ്ങളുണ്ട് അല്ലേ? അതെ അതെ. പിന്നെ നമുക്ക് വെള്ളത്തിന്റെ കാര്യമൊക്കെ കഴിഞ്ഞാൽ ആയെങ്കിൽ ഈ വലിയ ഇത്രയും വലിയ ഉണക്കടിച്ചിട്ട് ഇവിടെ വെള്ളത്തിന് ഒരു ക്ഷാമം സംഭവിച്ചിട്ടില്ല. കാര്യം ഏറ്റവും ഈ വസ്തുവിന്റെ തൊട്ട് താഴെ തോടാണ്. ഓക്കെ. അതിന് തോട്ടിന് തോടും കരയിലോട് മാറ്റി നമ്മൾ ഒരു കിണർ വെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് വെള്ളം, നമ്മൾ ഇതിനാവശ്യത്തിനുള്ള വെള്ളം എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് പൈപ്പ് ലൈൻ ഒന്നുമില്ല? ഇല്ലല്ല, ഗവൺമെന്റ് യാതൊരു പൈപ്പ് ലൈനും കാര്യങ്ങളല്ല. 2 കണക്ഷനാണ്. ഹൗസിന്റെ വീട്ടിനൊരു കണക്ഷനും ഫാമിനൊരു കണക്ഷനും, അത് അഗ്രികൾച്ചർ കണക്ഷനാണ്, ഫാമിനൊക്കെ കിടക്കുന്നത്. പിന്നെ ഇവിടെ ഒരു 50 പശുക്കളെ നിർത്തിയാലും അതിൻ്റെ ചാണാൻ ഒരു 2 വർഷം വരെ സ്റ്റോർ ചെയ്യാനുള്ളൊരു ചാണാക്കുഴി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ബയോഗ്യാസ്, 10 ബയോഗ്യാസ് പണിതിട്ടുണ്ട്. നിലവിൽ അതിനകത്ത് ഗ്യാസ് ഇപ്പോൾ ആൾറെഡി ആ ഗ്യാസ് വർക്കായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ ഫാമിലെ തന്നെ ചാണാൻ കഴുകി നേരെ ഡയറക്റ്റ് അതിനകത്ത് പോവുകയാണ്. അതിനുള്ള സംവിധാനങ്ങളെല്ലാം അതിനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. ഒരു പൈപ്പ് അടച്ചു കഴിഞ്ഞാൽ നേരെ ബയോഗ്യാസിലോട്ട് പോകും. അടുത്ത അത് തുറന്നു കഴിഞ്ഞാൽ ഉടനെ ബാക്കിയുള്ള എല്ലാം പുല്ലിൻ്റെ ഇടയിലോട്ട് പോകും. അതിൻ്റെ ഒരു ഇതാണ്, അതിൻ്റെ ഒരു സെറ്റപ്പാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ നാസർക്കാട കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു എപ്പിസോഡോട് വീണ്ടും കാണാം.